ഉത്തമഗീതത്തിൽ നാഥൻ പറയുന്നു, അവൻ താഴ്വാരങ്ങളിലെ ലില്ലിയാണ്, അവന്റെ പ്രിയതമ മുള്ളുകൾക്കിടയിലെ ലില്ലിയും. ലില്ലികൾ അത്യന്തം സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്, ശുദ്ധതയുടെയും നിഷ്കളങ്കതയുടെയും ലാളിത്യത്തിന്റെയും അടയാളം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന വിശുദ്ധർ ലില്ലികളെ പോലെയല്ലേ സോളമനേക്കാൾ അലങ്കൃതരായി അവർ മാറുന്നു. ഇന്ന് സൂസന്നായുടെ ഹൃദയഹാരിയായ കഥ നാം കേൾക്കും. ശോശന്ന എന്നാണ് അവളുടെ നാമം. ശോശന്ന എന്നാൽ ലില്ലിപുഷ്പം. തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം അസാധാരണമായി വീണ്ടെടുക്കും. മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലും അവർ നറുഗന്ധം പരത്തുന്ന താഴ്വാരത്തിന്റെ ലില്ലിയെ ആസ്വദിക്കും. അവിടെ മരണത്തിന്റെ ജീർണഗന്ധമല്ല. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാരോട് പറയുന്നു, നമ്മളെല്ലാം ദൈവത്തിന്റെ മുൻപിൽ ക്രിസ്തുവിന്റെ ഗന്ധമാണ്. സുവിശേഷത്തിനും ഒരു ഗന്ധമുണ്ട്. ഒരു കൽഭരണി തുറന്ന് ഒരുവൾ കർത്താവിന്റെ പാദങ്ങളെ തഴുകുമ്പോൾ ആ നാർദീൻ തൈലഗന്ധം പരന്നു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവൾ ഒരിക്കൽ ഒരു പാപിനിയായിരുന്നു. ആഴ്ന്നുപോയൊരോർമ്മയെ തിരികെ കൊണ്ടുവരുവാൻ ഗന്ധം പോലെ മറ്റൊരു അനുഭവമില്ല. നീശോയുടെ മുൻപിൽ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നു. മുള്ളുകൾ ഞെരുക്കുന്ന ഒരു ലില്ലിയെ പോലെ അവൾ വിറങ്ങലിച്ചു നിന്നു. നാഥൻ നിലത്ത് കോറിക്കൊണ്ടിരുന്നു. ദുഷ്ടന്റെ നാമം പൂഴിയിലെഴുതിയ പേര് പോലെ മായും എന്ന് ജെറമിയ പറഞ്ഞതിനെ ഓർത്ത് വിശുദ്ധ ആംബ്രോസ് കുറിച്ചു, കർത്താവ് ആ പൂഴിയിലെഴുതിയത് തെറാ തെറാം അക്കൂസാത്ത് എന്നാണ്, മണ്ണ് മണ്ണിനെ കുറ്റപ്പെടുത്തുന്നുവെന്ന്. അതുകൊണ്ടാണ് ഈശോ ഹൃദയങ്ങളെ നോക്കി പറഞ്ഞത്, ആദ്യം ആരെറിയും എന്ന് തീരുമാനിച്ചോളൂ. കൽഫലകങ്ങളിൽ കൽപ്പന കോറിയ തീവിരലുകളാണ്. ഇന്ന് വിയർപ്പിറ്റ് പൊടിയിൽ അവൻ എഴുതുമ്പോൾ പൊടിയെന്ന് മറന്ന് കല്ലിച്ചു കിടക്കുന്ന ഹൃദയശിരകളിൽ തന്നെയാണ് അവൻ കരുണയുടെ മന്ത്രം എഴുതുന്നത്. ദൈവം നമ്മളുടെ ഹൃദയങ്ങളിൽ പുതുകൽപ്പനകൾ കോറിയിടുമെന്ന് ജെറമിയ പ്രവചിച്ചിട്ടുണ്ട്. കരുണ ഒരു പകർച്ചപ്പനി പോലെ പടരുന്നു. താഴ്വാരങ്ങളിൽ ലില്ലികൾ നിറഞ്ഞു വിരിയുന്നു. സുവിശേഷ ഗന്ധം പരക്കുന്നു.